ARM സിനിമയുടെ കളക്ഷൻ ഏകദേശം 100 കോടിക്ക് അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ വരുന്ന ശനിയാഴ്ചയോടുകൂടി സിനിമ 100 കോടി ക്ലബിൽ ഇടം നേടും. ടൊവിനോയുടെ ആദ്യ സോളോ 100 കോടി ക്ലബിൽ ഇടം നേടുന്ന ചിത്രമാണ് ARM. 30 കോടി ബജറ്റ് കണക്കാക്കുന്ന ARM സിനിമ ഇപ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ്. ARM സിനിമയുടെ സീക്വലും പ്രീക്വലും ഒക്കെ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ARM സിനിമ കണ്ടവർക്കൊക്കെ അറിയാം, മണിയൻ എന്ന ക്യാരക്ടർ കുഞ്ഞുക്കേളുവിൻ്റെ മകനാണെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. എന്നാൽ ഇത് തെറ്റാണെന്ന് സിനിമയുടെ സംവിധായകൻ തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. മണിയൻ എന്ന കഥാപാത്രം ശരിക്കും കുഞ്ഞുക്കേളുവിൻ്റെ മകനല്ല, ക്ലാത്തൻ എന്ന റൗഡിയുടെ മകനാണ്. അരിശുത്തമ്മൻ്റെ ക്യാരക്ടർ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി ഈ ഒരു സിനിമയിൽ പറയുന്നൊരു രംഗം ഉണ്ടായിരുന്നു. എന്നാൽ സിനിമയുടെ ഡ്യൂറേഷൻ കാരണം ആ ഒരു രംഗം ഒഴിവാക്കി. ക്ലാത്തൻ എന്ന ക്യാരക്ടറിന് തുടർഭാഗങ്ങളിലായിരിക്കാം കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ARM സിനിമയുടെ യൂണിവേഴ്സും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് സംവിധായകൻ ജിതിൻലാൽ കൺഫേം ചെയ്തിട്ടുണ്ട്. ARM സിനിമയുടെ ഇഡൻ ഫാക്ടുകളെക്കുറിച്ച് ടൊവിനോ തോമസും ജിതിൻലാലും പറയുന്ന ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. എന്റെ അച്ഛന് ഒരു കഥയുണ്ട്, കുഞ്ഞുക്കേളുവിന്റെ ടൈം ലൈൻ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു 1-2 ജനറേഷൻസ് എങ്കിലും കഴിഞ്ഞിട്ടാണ് ഈ ജനറേഷൻ. ക്ലാത്തൻ എന്ന് പറയുന്ന അച്ഛൻ ക്യാരക്ടർ, അപ്പൊ അതിനകത്ത് പറയുന്നത് കുഞ്ഞുക്കേളുവിന്റെ മകനാണ്. അത് ക്ലിയർ ആയല്ലോ, കുഞ്ഞുക്കേളുവിന്റെ മകനല്ല. കുഞ്ഞുക്കേളു മകനല്ല, അതെ. പക്ഷെ കുഞ്ഞുക്കേളുവിന്റെയും ഈ ചോദിക്കും ഉണ്ടായ ഒരു ജനറേഷൻ പെടുന്ന 2-3 ജനറേഷനാണ്. എക്സാക്ട്ലി എത്ര ജനറേഷൻ ആണെന്നുള്ളത് നമ്മള് ആ ടൈമിലേ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ജനറേഷൻ, ആ ജനറേഷനിൽ ഇയാളുടെ അച്ഛനുണ്ട്. അപ്പൊ അത് ഒരു ഒറ്റ വരിയില് നമ്മുടെ പടത്തിലുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് എക്സാക്ട്, ഹരീഷേട്ടൻ പറഞ്ഞതായാലും നാഗർകോവിൽ പോലീസ് റെക്കോർഡ്സിൽ ഗുണ്ടാ ലിസ്റ്റിൽ പേരിലുണ്ടായിരുന്ന, ഭയങ്കര നൊട്ടോറിയസ് ഗുണ്ട എന്നുള്ള ലിസ്റ്റിൽ പേരിലുണ്ടായിരുന്ന ക്ലാത്തൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടയെ 12 പേര് ചേർന്ന് വെട്ടിക്കൊന്നിട്ട് ആ മരിച്ചു കിടക്കുന്ന ക്ലാത്തന്റെ ഡെഡ് ബോഡിയുടെ മുന്നിൽ ഊരി പിടിച്ച കത്തിയുമായി നിന്ന ഒരു 7 വയസ്സുകാരൻ, അതാണ് മണിയന്റെ നമ്മള് ബാക്ക് സ്റ്റോറിയിൽ നമ്മൾ തുടങ്ങി വെച്ചിരുന്നത്. പിന്നെ അത് ഒരു ക്യാരക്ടർ കൂടെ ഞാൻ ചെയ്യേണ്ടി വരും. നാലാമത്തെ അപ്പൊ അതും പ്ലാൻ ഉണ്ടായിരുന്നു ആക്ച്വലി.